ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് റെസലാർട്ടാണ്. അപ്പോൾ നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ആർട്ടാണ് റെസലാർട്ട്. ഇതെങ്ങനെ ചെയ്യുന്നത്, ഇതിൻ്റെ എത്ര അളവ് എന്നൊക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റാണ് പറയുന്നത്. അപ്പം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാണ്ട് നമുക്ക് ഇങ്ങനെയായിരിക്കും ബോട്ടിലിൽ രണ്ട് ബോട്ടിലാണ് കിട്ടുക. ഒന്ന് റെസിനും പിന്നെ ഒന്ന് ഹാർട്ട്നറുമാണ്. ഇതിൻ്റെ വില 400 ആണ്. പിന്നെ മോൾഡിൻ്റെ വില എന്ന് പറയുന്നത് 360 ആണ്. ഇത് ഞാൻ ഷോപ്പ് ചെയ്തതെന്ന് പറയുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ ഇത് ഡ്രസ്സിലെ UV ഡ്രസ്സിലും MPOSE ഡ്രസ്സിലും ഉണ്ട്. അപ്പം MPOSE ഡ്രസ്സിലായിരിക്കും കൂടുതലും നല്ലത്. UV ഡ്രസ്സിന് നമുക്ക് പുറത്തുനിന്ന് ലൈറ്റൊക്കെ വാങ്ങേണ്ടി വരും. ഇതെങ്ങനെ ഉണങ്ങുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം മുഴുവൻ വെക്കണം. അപ്പോൾ നമുക്ക് ഉണങ്ങി കിട്ടും. ഒരു ചില്ലിൻ്റെ രൂപം പോലെ ആയിരിക്കും. നല്ലതാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ കുറേ യൂസ് ചെയ്തു. അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ കുറച്ച് വലിയ ബോട്ടിൽ വാങ്ങുക. അപ്പം ഞാനിത് ആദ്യമായിട്ടായതുകൊണ്ടാണ് കുഞ്ഞു ബോട്ടിൽ വാങ്ങിയത്. അപ്പം നമ്മൾ മോൾഡൊക്കെ വാങ്ങുമ്പോഴത്തേക്ക് അത് തുടച്ചൊക്കെ കൊടുക്കുക. അതിൻ്റെ പഞ്ഞി വെച്ച് തുടയ്ക്കരുത്, പഞ്ഞിയുടെ ഇത് വരും. അപ്പം ഞാൻ റസല് രണ്ട് സ്പ�ണും ഹാർട്ട്നറും ഒരു സ്പൂണുമായിട്ട് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. അപ്പം അതിൻ്റെ അളവൊക്കെ നമ്മൾക്ക് ആ ബോട്ടിലിൻ്റെ താഴെ തന്നെ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളൊന്ന് അത് എത്ര മിനിറ്റ് മിക്സ് ചെയ്യണമെന്നും ഒക്കെ എഴുതിയിട്ടുണ്ടാവും. എനിക്ക് 5 മിനിറ്റ്സ് മിക്സിംഗ് റേഷ്യോ ആയിരുന്നു. അപ്പം മിക്സ് ചെയ്യണം. അപ്പം അതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഒരു സ്പൂണ് ഇതാണെങ്കിൽ ഹാർട്ട്നറാണ്, 2 സ്പൂണ് റെസിനെടുക്കുക, 5 മിനിറ്റ്സ് മിക്സ് ചെയ്യുക. പിന്നെ അതിലേക്ക് നമ്മൾ വായിച്ച് നോക്കുക, അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. അത് വായിച്ച് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഇതിന് ഗ്ലൗസും കണ്ണാടിയും അതുപോലെ തന്നെ മാസ്കും അത്യാവശ്യമാണ്. കാരണം ഇതിൻ്റെ മണം ചിലപ്പോൾ കുറേ പേർക്കൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടാകാം. കയ്യിലൊക്കെ ഇത് വീഴാൻ പാടില്ല എന്നാണ് ഗ്ലൗസൊക്കെ ഇട്ടത്. എൻ്റെ ഗ്ലൗസ് ആണെങ്കിൽ എൻ്റെ കൈ വേർത്തിട്ട് ആ ഗ്ലൗസ് മുഴുവൻ വേർത്തായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ എയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഡെക്കറേഷനൊക്കെ ചെയ്യാം. അപ്പം ഞാനിവിടെ നമ്മുടെ സ്ലൈമ് പോയപ്പം അതിൽ നിന്ന് കിട്ടിയ കുറച്ച് ഗിൽറ്റൊക്കെ ഉണ്ടായിരുന്നു. ഒരു കാര്യം പറയാം, നമ്മൾ ഒരേ ബോട്ടിലായിരിക്കുകയല്ല, ഒരേ ഇപ്പം നമ്മൾ എടുക്കുന്ന ബോട്ടിൻ്റെ റേഷ്യോ എല്ലായിരിക്കും. നമ്മൾ വേറൊരു കമ്പനി മാറുമ്പം അതിൻ്റെ റേഷ്യോയും അളവൊക്കെ മാറും. അപ്പം നിങ്ങൾക്ക് 3.1 ആയിരിക്കാം റേഷ്യോ, ചിലപ്പം 4 ആവാം. അപ്പം നിങ്ങൾ 3 കുറച്ച് കൂടിയതായിരിക്കാം ഡ്രസ്സിന് ഒഴിക്കേണ്ടത്, കുറവ് ഹാർട്ട്നറും ഒഴിക്കുക. അപ്പം അത് എഴുതിയിട്ടുണ്ടതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കുക. പിന്നെ നമ്മൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇളക്ക പതിയെ ഇളക്കുവാണ് നിങ്ങൾക്ക് എന്താണ് അതിൽ നിന്ന് ബബിൾസൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ അതേ ഇതുപോലെ കുറേ ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കീ ചെയിനിൻ്റെ ഞാനിപ്പോൾ കീ ചെയിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. കീ ചെയിന് നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും, ഇനി 3 രൂപയുള്ളൂ കീ ചെയിന്. അപ്പോൾ അതാണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു ഹോളൊക്കെ അതിൽ തന്നെ ഉണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്തതിൻ്റെ ഫോട്ടോസൊക്കെയാണ് കേട്ടോ. അപ്പം നിങ്ങൾ വാങ്ങുമ്പോഴൊക്കെ നോക്കുക. അപ്പം ഇതിന് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഇതെങ്ങനെ ചെയ്തതിൻ്റെയൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു.